പരിശുദ്ധ വൈവിധ്യമാർന്ന ശ്രേണിയുമായി വിവൽ ഗോൾഡ് പെരിന്തൽമണ്ണ റോഡ് കൊപ്പം അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തിരുവേഗപ്പുറ പാലം നവംബർ ഒന്ന് മുതൽ പത്ത് വരെ പൂർണ്ണമായും അടച്ചിടും പാലത്തിലൂടെ ഗതാഗതം പൂർണ്ണമായി നിരോധിക്കും വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ നിർദ്ദേശപ്രകാരമാണ് അടിയന്തരമായി പണി നടത്തുന്നത് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഇതിനായി അനുവദിച്ചിട്ടുള്ളത് പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തിരുവേഗപ്പുറ പാലത്തിലെ അറ്റകുറ്റപ്പണികൾക്കായാണ് പാലം പൂർണ്ണമായും അടച്ചിടുന്നത് നവംബർ ഒന്നു മുതൽ വരെയാണ് പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ച അറ്റകുറ്റപ്പണികൾ നടത്താൻ ആരംഭിക്കുന്നത് പാലത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി പൂർത്തിയാക്കാൻ വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർദ്ദേശം നൽകുകയായിരുന്നു ഇതേ തുടർന്നാണ് ഇപ്പോൾ മൂന്നാം ഘട്ട അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുന്നത് തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് അറ്റകുറ്റപ്പണികൾ നടത്തുക നേരത്തെ മൂന്ന് മാസം കൊണ്ട് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാം എന്നറിയിച്ച രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് മാസത്തിലാണ് പാലത്തിന് മുകളിലെ പ്രവർത്തികൾ തുടങ്ങിയത് എന്നാൽ രണ്ട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാലമായതിനാൽ മാസങ്ങളോളം പാലം അടച്ചിടുന്നതിനെതിരെ പ്രതിഷേധം ഉയർന്നിരുന്നു തുടർന്നാണ് മൂന്ന് ഘട്ടങ്ങളിലായി പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാൻ തീരുമാനമായത് പാലത്തിലെ റബ്ബറൈസിംഗ് കോൺക്രീറ്റ് എന്നീ പ്രവൃത്തികളാണ് മൂന്നാം ഘട്ടത്തിൽ നടപ്പാക്കുക അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ട് തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്തിനെയും കൊപ്പം പോലീസ് സ്റ്റേഷനെയും പൊതുമരാമത്ത് പാലം വിഭാഗം അറിയിപ്പ് നൽകിയിട്ടുണ്ട് വളാഞ്ചേരിയിലേക്കും തിരിച്ച കൊപ്പത്തേക്കും വരുന്ന വാഹനങ്ങൾക്ക് വിളയൂർ എടപ്പലം മൂർക്കനാട് പാലം വഴി വെങ്ങാട് വഴി സഞ്ചരിക്കണം നിലവിലെ പഴക്കമെറിയാവ് തിരുവേഗപ്പുറ പാലത്തിന് പുറമെ പുതിയ പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ഇന്നും സർക്കാർ കടലാസുകളിൽ തന്നെയാണ്